ഇതാണ് കൃഷ്ണനും കൊച്ചാപ്പിയും. ചിറ്റാരിക്കടവെന്ന ഈ ഗ്രാമത്തിലെ അംഗീകൃത മോഷ്ടാക്കളാണിവർ. ബഹുമാന പുരസരം ഗ്രാമവാസികൾ ഇവരെ കള്ളൻ കൃഷ്ണനും കള്ളൻ കൊച്ചാപ്പിയും എന്ന് വിളിക്കുന്നു. ആട്, കോഴി, വാഴക്കുല തുടങ്ങി ഇവരുടെ അല്ലറ ചില്ലറ കളവിടപാടുകൾ കാലാകാലങ്ങളായി ചിറ്റാരിക്കടവുകാർ സഹിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കർക്കിടക മാസത്തിലെ ഈ നട്ടപ്പാതിരയ്ക്ക് ഉറക്കം പോലും മറന്ന് ചിറ്റാരിക്കടവുകാരൊന്നടങ്കം ഈ രണ്ട് കള്ളന്മാർക്ക് പിറകെ പായുന്നത് എന്തിനാണ്? ഗ്രാമത്തിന്റെ ശ്രീയായ മനയഞ്ചേരി ഭഗവതിയുടെ പഞ്ചലോക വിഗ്രഹവും കുന്നത്തപ്പള്ളിയിലെ പൊൻകുരിശും രായ്ക്കിരാമാനം മോഷ്ടിച്ചുകൊണ്ട് നാടുവിടാൻ കൃഷ്ണനും കൊച്ചാപ്പിയും പദ്ധതിയിട്ടു. പക്ഷേ വിവരം മണത്തറിഞ്ഞ ചിറ്റാരിക്കടവ് ജനത ജാതി ചിന്തകൾ മറന്നൊത്തുകൂടി. ദേവീ വിഗ്രഹവും പൊൻകുരിശും അല്ലറ ചില്ലറ സാധനങ്ങളുടെ കൂട്ടത്തിൽ പെടില്ലല്ലോ. ഗ്രാമവാസികൾ സ്ഥലം ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞമ്മനായരുടെ നേതൃത്വത്തിൽ ഇതാ കള്ളന്മാർക്ക് പിറകെ. താരകം താരോ ഹൊയ് ഹൊയ് താരകം താരോ ഹൊയ് ഹൊയ് താരകം താരോ താരകം താരോ ഹൊയ് 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 താരകം താരോ ഹൊയ് ഹൊയ് താരകം താരോ ഹൊയ് ഹൊയ് താരകം താരോ താരകം താരോ ഹൊയ് 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 പിന്നെ പല കുറി വർഷം വന്നേ പിന്നെ പിന്നെ ചൊല്ലുമോപ്പാ പിന്നെ പല കുറി തെയ്യം വന്നേ പിന്നെ പിന്നെ ചൊല്ലുമോപ്പാ പിന്നെ പറയേണ്ട കാര്യമില്ല താരകം താരോ പോയി പോയി താരകം താരോ പോയി പോയി താരകം താരോ താരകം താരോ പോയി 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 ചിറ്റാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനമാരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ദിവസേന നിർത്ത് നിർത്ത് നിർത്ത്. കുറെ ആൾക്കാർ കൂടി ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവത്സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു, അപ്പോഴവന്റെ വിട്ടോടാ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാര സംഭവം, ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ. റാഞ്ചി, എന്താ മുലാളി? ആ ഭാസ്കരൻ കള്ളുമായിട്ട് വരുമ്പോ 100 കൊടുത്തേക്കണം. ഓ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരലുണ്ടാവില്ല, ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ടാവും. ആ, നീ മുങ്ങിക്കളയരുത്. ശരി, ആദ്യത്തെ ഷോ ഫുള്ളായല്ലേ, നാണക്കെട്ട് കേശുവിനല്ലേ എനിക്കാ ഒരു ഷാപ്പ് ഉണ്ടടക്ക്. അല്ല കണ്ടോ, ഈ സിനിമയും കള്ളും തമ്മിൽ എന്താ ബന്ധം? എടാ മോനെ, സിനിമ, കള്ള, രാഷ്ട്രീയം, ഇത് മൂന്നും ഒരു അമ്മ പറ്റ മക്കളാ, അറിയില്ലല്ലേ. ആ, ഇവിടെ ഇവിടെ വിട്ടോ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ആബാലവൃദ്ധം ജനങ്ങളും അവശ്യം കണ്ടിരിക്കേണ്ട ചിത്രം കുമാര സംഭവം. കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ഹിന്ദി സിനിമാ വേദിയിലെ രോമാഞ്ചമായ ശ്രീദേവി ഒരു പിഞ്ചു കുഞ്ഞിന്റെ വേഷത്തിൽ മലയാള ചിത്രം. ഉദ്ഘാടന മഹാമഹം ചിറ്റാരിക്കടവിൽ ലക്ഷ്മി ടാക്കീസ്.
കേശവനുണ്ണി. അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഓ, പല നിലയ്ക്കും ആൾക്കാർ ചാവുന്നു കേട്ടിട്ട്, ഇപ്പൊ ഷർട്ട് ഇട്ട് ചാവേണ്ടത് ഗതിയായിട്ട് എനിക്ക് ഗതി മുട്ടിയ. ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം മതി ഒരുങ്ങിയത്. വയസ്സാനത്ത് പെണ്ണ് കാണാമെന്നല്ലോ പോകുന്നത്. നീ പോടാ അവിടുന്ന്, വാതിലടക്കണ്ടേ. ഭയങ്കര വള്ളന്മാര് ഓണക്കളി കളിക്കുന്ന കാല. പിന്നെ ഇവിടെ നിധിയല്ലേ കുഴിച്ചിട്ടിരിക്കുന്നത്? കിഴക്കേപ്പുറത്തെ വാലടച്ചോ? അടച്ചു. വടക്കേപ്പുറത്തെ വാലടച്ചോ? അടച്ചു. വായ്പിന്റെ വാലടച്ചോ? മുമ്പിൽ വെച്ചാൽ അടച്ചു. അലന്മാരുടെ വാലടച്ചോ? അടച്ചു എന്നല്ലേ പറഞ്ഞത്. ഇനി എന്തെങ്കിലും അടക്കാനുണ്ടോ? ഉണ്ട്. എന്താ? അച്ഛന്റെ തിരുവായ. എന്തിനാ തലകുത്തി മറയാൻ? എനിക്ക് അല്പം മൂത്രം ഒഴിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ പോരായിരുന്നോ? ഇത് നമ്മുടെ മാധവൻ നമ്പ്യാർ വിടല്ലേ, നീ അയാളെ ക്ഷണിച്ചാ? ഏത് മാധവൻ നമ്പ്യാർ? മിലിറ്ററിയിലെ മാധവൻ നമ്പ്യാര്, അച്ഛന്റെ ഏക സുഹൃത്ത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, അവിടെ നിന്ന് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് മൂക്കറ്റം പൂശാനില്ലേ? ഉദ്ഘാടന സമയം വണ്ടി കയറ്. അപ്പൊ നിനക്കിത് മനസ്സിലായില്ലേ കള്ളൻ? പിടിച്ചിരുന്നോ? വിട്ടോ, ശരിക്കും പിടിച്ചോ. വെളിച്ചപ്പാടെ ഇവിടുന്ന് ശ്രീവളയനാടുകാവുന്ന് വരിക. ഇന്നലെ നിറയായിരുന്നു. അപ്പൊ കേശുവിന്റെ ടാക്കീസ് ഉദ്ഘാടനം മറന്നോ? പറയുമ്പോൾ ഇന്നാണല്ലേ, ഞാനത് മരിച്ച പോലെ മറന്നു. എന്നാ കേറിക്കോളൂ, ഞാൻ അങ്ങനെ ഇവിടെ കുട്ടി നടന്നോളൂ, ഞാൻ വരാം. വന്നു അകത്തിട്ട് പോണ്ട. മൂപ്പർക്ക് ഇത്ര ജനം കൂടുതലാ, എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ആണോ? എന്നാ നമുക്ക് മാറ്റി കളയുന്നേ. അലോൻ, ടിക്കറ്റ് ആണെങ്കിൽ അപ്പുറത്ത്. അയ്യോ, ഞാനിതിന്റെ പ്രൊപ്രൈറ്ററാ കേശവനുണ്ണി. നിങ്ങളാണല്ലോ ഇതിന്റെ ഓണർ. ജേക്കബ് പറഞ്ഞിരുന്നു ആളൊരു ചെറുപ്പക്കാരനാണെന്ന്. ഞാൻ ജബ്ബാർ. പ്രൊജക്ടർ വല്ല കണ്ടീഷൻ അല്ലല്ലോ. സെക്കൻഡ് ഹാൻഡാ. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവര് ചിരിക്കും. എന്താണാവോ? എന്താണെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ഏത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ചെന്നാലും പ്രൊജക്ടറിന്റെ കണ്ടീഷൻ നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നു? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ലല്ലേ. ആ ജേക്കബ് ഒന്നും പറഞ്ഞില്ലേ, ഞാൻ ഷേനായിസ്, പത്മനാഭ, ഡാവിസൺ, രാഗം ഇങ്ങനെയുള്ള മെയിൻ സെന്ററിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ മദ്രാസിൽ എൽ പി സംഘാരം വിളിച്ചിട്ട് കൂടി പോവാതെ ഇങ്ങോട്ട് വന്ന് റെപ്രസെന്റേറ്റീവ് ജേക്കബിന്റെ നിർബന്ധം കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ നല്ല കാലം എന്റെ കഷ്ടകാലം. എന്റെ ആദ്യമായിട്ടുള്ള സംരംഭമാണിത്. അപ്പൊ നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് പോയൊരു പേക്ക് സിഗരറ്റ് വെച്ചോണ്ട. എന്നെ ഇത് ഓടിക്കാൻ പഠിപ്പിച്ചിരുമോ? അനക്ക് എന്താ ഇവിടെ പണി? ടിക്കറ്റ് കീറൽ. ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടാണ് എന്റെ ടിക്കറ്റ് കീറാനല്ലേ. പോയി വിളിച്ചോണ്ട. എല്ലാം ഭംഗിയായിട്ടുള്ള അല്ലേ കേശു? ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഭഗവതി കടാക്ഷിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അധികരിക്കാം. ദിവസേന ബൗദ്ധ പ്രദർശനങ്ങൾ 2:30, 6:30, 9:30. അത് പിന്നെ എന്റെ അനൗൺസ്മെന്റിന്റെ ഗുണമാ. ആ പെണ്ണിനോട് എന്താ അരി വെച്ച് വാർക്കണമെന്ന് പറഞ്ഞാ പോയത്? വെച്ച് കാണുമെന്തോ. ഏലിക്കുട്ടി ചെല്ലേ. മല്ലികേ, എടി മല്ലികേ. അയ്യോ അമ്മ. സിനിമയ്ക്കോ? നശിച്ച പെണ്ണ് തെണ്ടാൻ ഇറങ്ങിക്കോളും, കൂടെ കുറെ പീറ പിള്ളേരും. തോറ്റു ഞാൻ ഇതിനെ കൊണ്ട്. എത്രയും കാലം പൂട്ടിക്കിടന്ന സ്ഥിതിക്ക് കേശു ഇത് ലീസിനെടുത്ത് നടത്താൻ തയ്യാറായതിന് വലിയ കാര്യമാണ്. എന്ന് വെച്ച് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ കേശുവിന് അറിയാവല്ലോ. മുതലാളി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വാടക കൃത്യമായിട്ട് വരാൻ മറക്കണ്ട. അതൊക്കെ കൃത്യമായിട്ട് തന്നോളാം. മുതലാളി കയറിയിരിക്കും. കാശിക്ക് നീ ഒന്ന് പോടാ. ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുക്കാൻ എന്താ ബസ്സാ? ബസ്സിന് മാത്രമല്ലോ നീ എല്ലാം ടിക്കറ്റ് എടുക്കണം. എനിക്ക് ടിക്കറ്റ് വേണ്ടടാ. മുതലാളിയുടെ അമ്മ മക്കളെയോ? നീയും നിന്റെ ഒരു മുതലാളി. അവനോട് ചെന്നിട്ട് പറ. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ മനസ്സിലെന്ന് നീ ഒന്ന് പോടാ. വീപ്പ കുറ്റി. ശരിയാകില്ല.
അഞ്ച് ബെഞ്ച്, അഞ്ച് വയസ്സ് കുറവാ. ആരുമില്ല, ഞമ്മലായിക്കോളാം. പോടോ, നമ്മൾ ആറ് പേരില്ലേ, ഒരാളെന്ത് ചെയ്യും? താല കുത്തി നിൽക്കും. കൃഷ്ണൻകുട്ടി ചേട്ടാ, എത്ര പേരാ? അഞ്ച്. ഒന്ന്, രണ്ട്. കൃഷ്ണൻകുട്ടി ചേട്ടാ, ആ പിൻവശത്തെ വാതിലിന്റെ മുൻവശത്തെ വാതിലിലൂടെ കയറാൻ രണ്ട് രൂപ കൊടുത്താ കയറാവോ? ഇവിടെ വടാ മോളെ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കൃഷ്ണൻകുട്ടി ഇപ്പണി ഇന്ന് ഞാൻ തുടങ്ങിയതല്ല. അയ്യോ, ഇവന് ടിക്കറ്റ് വേണ്ടല്ലേ, കൊച്ചു പയ്യനല്ലേ. ഇവന് ടിക്കറ്റ് വേണോ വേണ്ടേ ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം. അഞ്ചാളത്തേക്ക് ആരെ പറഞ്ഞേ, നീ ആണോ അതോ ഇവനാണോ? എടാ, നീ അങ്ങോട്ട് വരില്ലേ. മോളെ ചെന്ന് വടാ പിന്നാക്ക. ഈ കുമാര സംഭവം എന്ന് വെച്ചാ സാക്ഷാൽ പരമശിവന്റെ ചില സംഭവങ്ങളാ. ഏയ്, എടോ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാ ഇത്ര പിറകിലിരിക്കുന്നത്? കുറച്ചുകൂടി മുന്നോട്ട് അങ്ങോട്ട് ഇരുന്നൂടെ. ഇത് ദീപാരാധന തൊഴിലല്ല വിളിച്ചപ്പാടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഈ സിനിമ കാണാന്ന് പറഞ്ഞാ പിന്നിലിരിക്കുന്ന ഒരു ഗെയിമാണ്. ഓ, അങ്ങനെയാണോ? ഞാൻ ഈ സിനിമയെ കാണാറില്ല. എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ? പണം തുടങ്ങിയിട്ടില്ല. ഇവിടെ ആരെങ്കിലും സുഖത്ത് വലിക്കോ ബീഡി വലിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂട്ടോ. എനിക്കാരെ ശിക്ഷിക്കാനാ? ഇതാരേ കണ്ണാടിക്കാരൻ? ഓപ്പറേറ്ററാ. എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ ജബ്ബാർ? നായര അല്ല നമ്പൂരി. അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടാവുക, നമ്മളാരാണാവോ? ഞാൻ ഇതിന്റെ എന്താ ഇങ്ങനെയുള്ള സുക്കടുണ്ടോ? എന്താ ഇങ്ങനെ ഇങ്ങനെയുള്ള സുക്കടുണ്ടോന്ന്? എന്താ സൂക്കൻ മാറ്റി തരും? വേണ്ടി വരും. എന്താ മാറ്റേണ്ടി വരും? മാറ്റേണ്ടി വരും. അത്രക്കായോ? എന്നാ നീ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് സിനിമ കളിക്കണ്ട, മനസ്സിലായോ? അത്യാവശ്യം ഓപ്പറേഷൻ ഒക്കെ എനിക്കറിയാം. ഒരു റിട്ടയർഡ് പോലീസ് ആയിട്ട് കളിക്കരുത്. ഈ തിയേറ്ററിന്റെ കള്ളുടിയ കള്ളുടിച്ച ആളെ ചെയ്താൻ റിട്ടയർഡ് പോലീസ് അല്ല മിലിറ്ററി ആണെങ്കിലും വിടൂല. എന്നെ വിടറ? അവൻ രണ്ട് കുടത്തിലൂടെ പറഞ്ഞു നോക്കുന്നു. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ജോലിക്കാരൻ നീ പോട തെണ്ടി ചെക്ക. എന്താ കുഞ്ഞമ്പാരെ? ഇത് ഇരിക്കൂ ഇരിക്കൂ. ഇതാരാ? ഇത് അച്ഛൻ. അപ്പൊ ഞാനാരാ? അച്ഛൻ. ഇതാരാ? പള്ളിയിലച്ഛൻ. ആ പള്ളിയിലച്ഛനാ. അമ്മേ ഭൂതി. അപ്പുറത്ത് അമ്മയും വന്നുണ്ട. അമ്മയില്ല, അച്ഛനുമില്ല, ആരുമില്ല. വിളിച്ചപ്പാടെന്ന ഇവിടെ പുഷ്പാഞ്ജലി കഴിക്കാൻ. തിയേറ്ററിൽ പുഷ്പാഞ്ജലിയാ. അയ്യോ, ഞങ്ങൾ അങ്ങനെ താമസിച്ചോ? പിന്നെ ഞാനിപ്പൊ തങ്കോട് പറഞ്ഞോളൂ, വിശംബര ചെന്നെ കണ്ടില്ലോ കണ്ടില്ലോ എന്ന്. നീ പറഞ്ഞ വിശംബര ഇടിച്ചു കയറി വരുമെന്നാണല്ലോ. പോടാ പോടാ പോടാ. ടി വിയിൽ എം എൽ എ ഉണ്ടായിരുന്നു. എം എൽ എയുടെ വണ്ടി വർക്ക്ഷോപ്പിൽ ആയതുകൊണ്ട് പ്രഭാകരന്റെ വണ്ടി എം എൽ എ കൊണ്ടുപോയി. എം എൽ എയുടെ വണ്ടി വരാൻ വയ്യപ്പോ ഞാൻ വാസുവിന്റെ വണ്ടി വിളിച്ച് പറഞ്ഞു. അപ്പൊ അത് എം എൽ എയുടെ വണ്ടി വാസുവിന്റെ വണ്ടി കൂടി ഒരുമിച്ച് വരുന്നു. പിന്നെ ഞാൻ ഈ ടാക്സി വിളിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഈ ടാക്സി എങ്ങനെ വിടണോ? വിടണ്ടേ? അല്ല കിടക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ഒരു വണ്ടിയല്ലേ, ചുമ്മാ കാണാമല്ലോ. ഉദ്ഘാടനത്തിന് സമയമായില്ലേ? അച്ഛനും വിളിച്ചപ്പാടെ ചേർന്ന് സമയത്തിന് അതൊക്കെ ഭംഗിയായി നടത്തി. അപ്പൊ നീ എന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞത്? വിശംബരനോട് ഉദ്ഘാടനത്തിന് വരണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഐശ്വര്യമുള്ള ആരെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ വിശംബര? ഐശ്വര്യത്തിന്റെ കാര്യം താൻ പറയണ്ടോ? കേട്ടു, ഇതൊരു വരെ വിളിച്ചു വെച്ചിട്ട് അല്ല ഏതായാലും വന്ന സ്ഥിതിക്ക് ഭംഗിവാക്ക് പറഞ്ഞു. അങ്ങനെ ഭംഗിവാക്കൊന്നും പറയണ്ടോ കേശു? ഈ നാട്ടിലെ എന്റെ ജനസേവകന്മാരെയാണ് താൻ പിണക്കി പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം തനിക്ക് ഓർമ്മ വേണം. ഈ നാട്ടിൽ വേറെ സിനിമ ടാക്സ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടോ. അച്ഛൻ കുഞ്ഞെ പോവാം, പിന്നെ പോവാം. അയ്യോ തങ്കു, അവര് കാളയടോ പെട്ടി വന്നിട്ടില്ല. അയ്യോ സമയമല്ലോ. അല്ല, ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്തിനു ചടങ്ങുണ്ടോ? ഈ കൂവല് ആരാടാ അവിടെ കൂവണേ? എന്നാ കൃഷ്ണൻകുട്ടി, ആ കൂവണവരുടെ പേരൊക്കെ നേടി കൊണ്ടുവന്നേ, എനിക്കത് ശിക്ഷിക്കാനാ. എന്താച്ചാ? നിക്കടി അവിടെ. ആഹാ, കള്ളത്തരം കാണിക്കാ നീ ഒറ്റ പൊട്ടിയിൽ വെച്ചാണല്ലോ. നിനക്ക് തമാശ കളിക്കല്ലേ ഞാൻ ടാക്കീസ് കിടന്ന്. ടിക്കറ്റ് എടുത്തോടി. പിന്നെ ടിക്കറ്റ് എടുക്കാതെ നീ ഞെളിഞ്ഞകത്തേക്ക് കയറി. ഇത് നടക്കട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക്. ഓടി ഓടി, കള്ളി കള്ളി കള്ളി. അങ്ങനെ പോയാലോ? നിക്ക അവിടെ. ആ ഇപ്പൊ വിടുന്നില്ല. സിനിമ കണ്ടോ? എനിക്ക് വേണം. എന്താ വേണം? ഒരു ഉമ്മ തരാമെങ്കിൽ സിനിമ കാണിച്ചേരാം. കേശു, ഓണത്തിനാ ഓണക്കുള്ള വായന. ആ പെണ്ണോട്ട് എന്ത് കൊടുക്കരുത്? ആ പെണ്ണിന്റെ കണ്ണിലൊരു കരട് പോയി. അപ്പൊ ഞാൻ തപ്പി ഊതി. തപ്പിയും ഊതിയും താൻ ഇവിടെ നിന്നോ? രണ്ടര മണിക്കുള്ള അമ്മ നാരായണ പോയി. പെട്ടി വന്നില്ല. വന്നില്ല? വന്നില്ല. അയ്യോ, നാട്ടുകാർ ചിലർ പോവാൻ തുടങ്ങി. ഒരുത്തൻ തീപ്പെട്ടി ഉറച്ചു. അയ്യോ, ഉദ്ഘാടന ദിവസം മറ്റും മുടക്കം വന്നാലോ? പടം കളിക്കാരുന്നാലെങ്ങനെ? ആ നമുക്ക്
സൈകൾ നാണുവിനെ വിളിച്ച ഒരു ഗാനം വളർത്തിച്ചാല് പുള്ളിക്കാരന്റെ ഷാപ്പിലിട്ടുണ്ട്. എന്റെ ജേക്കബെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ, ഇങ്ങോട്ടാണെങ്കിൽ ആ പാട് ഒരു മെസ്സേ ഉള്ളൂ, അത് കിട്ടിയില്ല. അകത്ത് സംഭവം ഉണ്ടല്ലോ. ഉണ്ട്. ഒന്ന് വേഗം ചുറ്റിയാ പാറേ. വേഗം ചുറ്റുന്നതെന്താ ശീലച്ചു കൂടിയിട്ട് കാര്യ? ഇതിന് കുറച്ച് സമയം പിടിക്കും. സമയം എടുത്ത് ചുറ്റിക്കോ, അപ്പോഴേക്കും നാട്ടുകാരെ ഞങ്ങളാ ചുറ്റിക്കും. തങ്കു ഒരു മിനിറ്റ്, അത് കൊണ്ടുവന്ന പടം കുമാരസംഭവം അല്ല. എന്താ സംഭവം? ആ പടം കിട്ടിയില്ല, പിന്നെ കൈ കിട്ടിയിരുന്നു കൊണ്ടുവന്നു. ഏതാ പടം? ഹൗസ് ഫുൾ ഉറപ്പാ. ഇട്ടടുത്തല്ല നല്ല കളക്ഷൻ. കിണ്ണ സാധനം രതിറാണി സെക്കൻഡ് ഷോ കിടം ബിറ്റുണ്ട്. എന്റെ ദൈവമേ, ആകെ പ്രശ്നമാവുമല്ലോ. ഉദ്ഘാടന ദിവസമായിട്ട് കളിക്കുന്ന പടം ഇങ്ങനത്തെയാണെന്നറിഞ്ഞാ ആ നാണക്കെടാവും. അച്ഛനും വിളിച്ചപ്പാടും പള്ളിയിലെ അച്ഛനും എല്ലാം അകത്തുണ്ട്. നമുക്ക് ഈ ഷോ വേണ്ടെന്ന് വെച്ചാലോ? എങ്കിലും അസലായി ആൾക്കാരകത്തിരുന്ന് മുഷിയ. എന്ത് കുന്തമായാലും ഇതങ്ങ് കളിക്കാം. അതെങ്ങനെ ശരിയാവും? ഭക്തിപ്പെടം പ്രദേശത്തിൽ ആൾക്കാർ ഇരിക്കുന്നത് ആണോ? ഒരു ഭക്ത ചേർത്ത് ഇവനെ കാച്ചാ. ഭക്തരതി തുടങ്ങല്ലേ. തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ റീലിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ റീലിന് ബലാത്സംഗം, ഒരു ക്യാമറ കുളി ചതിച്ചോ. എന്താ നിർത്തണ പട്ടി, അങ്ങോട്ട് വരാൻ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിനക്ക് രണ്ട് തരാന വേറെ ഒന്നും ലങ്ങുവാതിച്ചല്ലോ. നാട്ടിൽ പലർക്കും ഉണ്ട് ആമക്കള്. പ്രായമായി കഴിഞ്ഞ് അവരെ തന്റെ നല്ല നോക്കുന്നത് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടൊരു മോനെ, എന്നെ കഷ്ടപ്പെടുത്താനായിട്ട്. ഞാൻ എന്ത് വേണം നമ്മച്ച് പറയുന്നത്? അതിങ്ങി പറഞ്ഞാൽ അതുപോലെ നടക്കായിരുന്നു. ആ നിനക്ക് പറഞ്ഞാലേ തന്നെ കുറവേ ഉള്ളൂ. അവനെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാ? അവൻ കുഞ്ഞല്ലേ. ദോണ്ട നിന്ന് ഉരയ്ക്കുന്ന ഒരുത്തൻ കാല് മടക്കി ഒരു ഒറ്റ തൊഴിയെന്ന് വെച്ചു കൊടുക്കണം. ആഹങ്കാരി, 19 വയസ്സായില്ലേടാ നിനക്ക്? ഇന്ന് ഒരു ദേഹം അല്ലെങ്കിൽ 10 വയസ്സാ നീ സമ്പാദിച്ചിട്ടുണ്ടോ? ദേഹമനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നാ? അറമ്മവട ആരെങ്കിലും വിളിക്കണ്ടേ? വരുവടാ, നിന്നെ ഇപ്പൊ കളക്ടർ ഉദ്യോഗത്തിന് വിളിക്കാൻ വരും. ആ ഉണ്ണിമേസ്ത്രി എത്ര പ്രാവശ്യം വന്ന് വിളിച്ചതാണെന്നറിയാമോ റോഡ് പണിക്ക്? അതെങ്ങനെയാ, അവനതിനൊക്കെ നേരം വേണ്ടേ? ഒരു 10 രൂപ ചോദിച്ചാലല്ലേ അമ്മ വർത്താനൊക്കെ പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിന്. നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അവിടെ? എന്റെ വായി കിടക്കുന്നൊന്നും കേക്കണ്ട. നിനക്കിപ്പോ എന്തുവേണ്ടാ കാശ്? പള്ളി പെരുന്നാളിലും ഉത്സവപ്പറമ്പിലൊക്കെ പോയി നിരങ്ങാനല്ലേ? നീ ഒന്ന് വേഗം വരുന്നു, ഇപ്പോഴേ പോലെ വെടിക്കെട്ട് തുടങ്ങുന്ന എത്താൻ പറ്റും. ശരിയാ, വെടിക്കെട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് 4 കിട്ടണ മട്ടില്ല. എന്തേലും ഒന്നും ഉണ്ടോ? പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ശരി. ദാമോട്ട എന്തിനാ പൈസ? ഒരു 10 തെങ്ങുതോപ്പ് മേടിക്കാൻ. എന്താ നിന്റെ ഉണ്ടാ? അത്രയൊന്നുമില്ല, ഒരു മാല വാങ്ങിക്കാൻ ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന. ഞാനൊരു കല്യാണപ്രായമായ പെണ്ണല്ലേ, നമ്മുടെ അമ്മ എനിക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. ദാമോട്ടിന്റെ ഒരു ആവശ്യം വരുമ്പോ എനിക്ക് അതല്ലേ വലുത്. നീ ആ പൈസ തന്നെ മാല നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇങ്ങനെ ഊതി ഊതി ഈ ജീവിതം ഈ അടുപ്പി തന്നെ തീരുന്ന തോന്നെ. ഇത് എങ്ങനെയാണ് ആ കാലത്ത് തന്നെ മാഷ്, വല്ല ബാങ്കിലുള്ള ജോലിയും കിട്ടിയാ? ടാക്കീസിലേക്ക് പോവാ. എന്തിനാ തുണിയില്ലാത്ത പടം കാണിക്കാനാ? ഇതൊരുപാട് ചൊറിയെന്ന് വർത്താനം പറയരുത്. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ആ അങ്ങനെ ഒരിക്കലും ഒരു പോലീസുകാരൻ ഒരു അബദ്ധം പറ്റി, അതാണ് നീ. അച്ഛൻ വാചടിക്കാ, ചോറ് കാലായി നോക്ക്. എന്താ ഞാനെന്താ എന്റെ വലിയകാരനാ? പോടേ കടന്ന്. അച്ഛനെ വയസ്സുകാലത്ത് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ? വീട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിശ്രമിക്കാം, കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് നടക്കുകയും ചെയ്യും. അച്ഛനെന്താന്ന് ചിന്തിക്കാത്ത? ഇനിയിപ്പോ അതൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും കാലം ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ കഴിഞ്ഞത്? നീയാണെങ്കിൽ ഒത്ത പുരുഷനായി, നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയായി. അത് തന്നെ അച്ഛാ ഞാനും പറയുന്നത്. ഇനി അധികം വെച്ച് നീട്ടണ്ട,
അച്ഛനെങ്ങാനും പെട്ടെന്ന് കിടപ്പിലായ നോക്കാനെ കേട്ടെ. ഈ വയസ്സുകാലത്ത് ഒരു രണ്ടാം കെട്ടിന് എന്നെ എന്തിനാ നിർബന്ധിക്കണേ കേശു? അയ്യോ, രണ്ടാം കെട്ട് കെട്ടാൻ പോണൊരു ചളക്ക്, ഇത്ര കാലായിട്ട് പൂതി മാറിയില്ലോ. ഞാൻ എന്റെ കാര്യ പറഞ്ഞത്. നീ നിന്റെ കാര്യ പറഞ്ഞത്? അതെ, സത്യമായിട്ട് നീ നിന്റെ കാര്യം പറഞ്ഞത്. എന്നാ നിനക്ക് എന്നാ പ്രായമായിട്ടില്ല, പോരാന്ന് കല്യാണം കഴിയാൻ വന്നേക്കണു. അയ്യോ, എല്ലാവരും കൂടെ അകത്ത് കയറില്ലേ, ഒരാൾ പുറത്ത് നിൽക്കേ, ആ കള്ള ഇപ്പൊ വരും. ഇന്ന് ഞാൻ നിൽക്കൂല. അയ്യോ, ആ കടിയന്മാരല്ലേ കാവിൽ നിൽക്കേണ്ടത് അല്ലേ? ആ ചെല്ലെ ചെല്ലെ. എനിക്ക് പിടിക്കാം. എനിക്ക് എന്തോ ഒരു ഉയ്യപ്പല്ലേ, ഒറ്റക്കിരുന്ന് അപ്പുണ്ടാക്കി തിന്നല്ലേ തള്ളയുടെ പണി. എനിക്കെന്താ, നീ ഇങ്ങ് വന്നോ, കാവിൽ നിൽക്കുന്നതിന്റെ സ്പെഷ്യൽ. ധനുമാസത്തിൽ തിരുവാതിര നാൾ, ഭഗവാൻ തന്റെ തിരുനയിമ്പ്. അയ്യോ, എന്താണ് ഇന്നാശൂരം പിടിച്ച പിള്ളേര്? അയ്യോ, എന്തായി എവിടെ കാണുന്നില്ല.